നമുക്ക് കുടുംബം നോക്കാനായിട്ട് ജോലി എടുത്തല്ലേ പറ്റൂ. വര എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പുറപ്പാണ്, നമ്മുടെ ബ്ലഡിലരിഞ്ഞിട്ടുള്ളതാണ്, ശ്വാസം പോലെ കൊണ്ടുനടക്കണം. അബൂബേക്കർ എന്ന കുർക്കഞ്ചേരിക്കാരൻ ഇന്ന് അറിയപ്പെടുന്നത് ബക്കർ തൃച്ചൂർ എന്ന പേരിലാണ്. കാരണം ഒരു വര പോലും ഇടാതെ കുത്തുകളിട്ട് മാത്രം വരയ്ക്കുന്ന തൻ്റെ എല്ലാ ചിത്രങ്ങളിലും അങ്ങനെയാണ് ബക്കറിക്ക പേര് വെക്കുന്നത്. 12 വർഷം നീണ്ടുനിന്ന വീട്ടു ഡ്രൈവർ ജോലിയിൽ നിന്നും കോവിഡ് കാലത്ത് പൊടുന്നനെ പണിപോയി. അത്രയും വർഷം വീട്ടുകാരെ സുരക്ഷിതമായി വണ്ടിയിൽ ഏറ്റിക്കൊണ്ട് നടന്ന ബക്കറിന് ഒരു പെട്ടി ഈന്തപ്പഴം പോലും അവർ നൽകിയില്ല. പക്ഷേ പരിഭവമില്ലാതെ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി. 10-12 വർഷം നമ്മൾ അവിടെ നിന്നാല് എന്ന് പറയുന്ന വെച്ചാല് ഒരുപാട് വരയ്ക്കാൻ പറ്റി, ഒരുപാട് വരയ്ക്കാനുള്ള സമയം കിട്ടി. ഇപ്പോൾ പിന്നെന്ന് പറയുന്ന വെച്ചാല് വേറൊരു നഷ്ടം എന്ന് പറയുന്ന വെച്ചാല് നമ്മളൊരു 12 വർഷം ഒരു കമ്പനിയിലാണ് നിൽക്കുന്ന വെച്ചാല് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കിട്ടും. ഇതിപ്പോൾ എൻ്റെ വിസ റെസിഡൻസ് വിസ കാരണം അങ്ങനത്തെ ഒരു ഇതില്ല. എന്നാലും വിഷമമില്ല, ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം നമ്മൾ ജോലി എടുക്കണം. ഇപ്പോൾ ഷാർജയിലെ വ്യവസായ മേഖലയിൽ പിക്കപ്പ് ഡ്രൈവറാണ് ഈ കലാകാരൻ. നാട്ടിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാല് 4 വർഷം. മക്കളുടെ പഠിപ്പും ഇതൊക്കെ ആയിട്ട് 1 വർഷം നീട്ടിയതാണ്. ആ സമയത്ത് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ 1 വർഷം കൂടി ഇവിടെ നിൽക്കേണ്ടി വന്നു. ഇപ്പം ജോലി മാറിയ കാരണം, പുതിയൊരു കമ്പനിയിലായ കാരണം, നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എന്തായാലും ഫസ്റ്റ് പറഞ്ഞ് പോയിട്ട് വന്നോളം പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു സാമ്പത്തികം ഇപ്പോൾ അനുവദിക്കുന്നില്ല പോകാനായിട്ട്. അപ്പോൾ 1-6 മാസം കൂടി കഴിഞ്ഞിട്ട് പോവാം എന്ന് വെച്ചിട്ട് നിൽക്കണം. കുത്തുകൾ പലതിൻ്റെയും അവസാനമാണ്, ഫുൾ സ്റ്റോപ്പാണ്. പക്ഷേ ബക്കറിക്കയ്ക്ക് കുത്തുകൾ പലപ്പോഴും തുടക്കമാണ്. മാസങ്ങൾ നീളുന്ന കുത്തുവരെ തീരുമ്പോൾ അതിൽ ജീവൻ തുടിക്കുന്ന മുഖങ്ങളുണ്ടാകും. അപകടത്തിൽ തകർന്ന വലതു കൈ ഉപയോഗിച്ചാണ് ബക്കറിൻ്റെ കുത്തുവര. ഭക്ഷണം കഴിക്കാൻ മാത്രം ബുദ്ധിമുട്ട്, എഴുതാൻ ബുദ്ധിമുട്ട്, വരയ്ക്കാൻ എന്ന് പറയുന്നത് ഞാൻ ഡോട്ടാണല്ലോ. അപ്പോൾ ഡോട്ട് ഇടുമ്പോൾ അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും ചില സമയങ്ങളിൽ വേദന ഉണ്ടാവും, അപ്പോൾ സ്വല്പം നിർത്തി വയ്ക്കും അത്ര. ബക്കറിക്കയുടെ ഉപജീവന മാർഗമായ പിക്കപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്, ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അദ്ദേഹം സന്തോഷവാനാണ്, കൂടുതൽ വരയ്ക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇതിനിടയിലും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചിത്രമോ ഒരു പടമോ വരപ്പിക്കണമെങ്കിൽ അത് ഇങ്ങേർക്കും വലിയ ഉപകാരപ്രദമാകും. അപ്പോൾ ബക്കറിക്കയുടെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളാവും വിധം ഈ കഷ്ടകാലത്ത് ആൾക്കാരെ സഹായിക്കാൻ കൂടി നമ്മുടെ മനസ്സ് കാട്ടട്ടെ. അപ്പോൾ ഷാർജയിൽ നിന്നും ബക്കർ തൃച്ചൂരിൻ്റെ പിക്കപ്പിൽ നിന്നും ഐപ്പ് പള്ളി കാണാൻ നമസ്കാരം.